ബ്രസീലിലെ സെവോപോളയിലെ മോഗിദാസ് ക്രൂസസ് ചേരിയിലെ നദൈൻ ഡി സിൽവ 9 മാസം വരെയുള്ള തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ കിടപ്പറയുന്ന അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിരുന്നില്ല. കാരണം അതിനുള്ള ചെലവ് താങ്ങാൻ കഴിയുമായിരുന്നില്ല ആ കുടുംബത്തിന്. ഭർത്താവ് നെയ്മർ സാന്റോസ് പകരം ക്രിസ്തുവിൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. 1992 ഫെബ്രുവരി 5 ആപത്തൊന്നും കൂടാതെ കുഞ്ഞ് പിറന്നവയും വരെ. ആ കുഞ്ഞിൻ്റെ 4 വയസ്സിൽ കുടുംബം സഞ്ചരിച്ച കാർ ഒരു മലമുകളിൽ വെച്ച് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് തകർന്നു. കനത്ത മഴയിൽ കുത്തിറക്കത്തിൽ സംഭവിച്ച ആ അപകടം കണ്ട് ഓടിക്കൂടിയവർ കണ്ടത് വയ്യോരത്ത് തെറിച്ചു വീണ് രക്തം വാർന്നു കിടക്കുന്ന ഒരു കുഞ്ഞിനെ. നന്നായി ഫുട്ബോൾ കളിച്ചിരുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛൻ മകൻ കൂടി പിറന്നതോടെ പല ജോലികൾ ചെയ്ത് കുടുംബം പുലർത്താൻ നെട്ടോട്ടമായി. സ്വന്തം കളി മറന്നെങ്കിലും കുഞ്ഞിന് പന്ത് കളിപാഠങ്ങൾ പകർന്നു നൽകി. തെരുവോരമായിരുന്നു കുഞ്ഞു നെയ്മറിന്റെ കളിയിടം. കളിക്കിടെ കൊണ്ടും കൊടുത്തും വിളയോട്ടം, പയ്യന്റെ പന്തടക്കവും വെട്ടിവൈകലും അടിച്ചുവിടുന്ന പന്തിന് അപകടവളവും ഒക്കെ കണ്ട് തെരുവോര ഫുട്ബോൾ ടൂർണമെന്റുകളിൽ കയ്യടികൾ ഏറെ മുഴങ്ങി. എന്നാൽ വീട്ടിലെ സ്ഥിതി കൂടുതൽ മോശമായി തുടങ്ങി. ബില്ലടക്കാൻ കാശില്ലാതെ ഫ്യൂസ് ഊരിയതിനാൽ മിക്കപ്പോഴും ഇരട്ടത്താണ് കിടപ്പ്. നെയ്മർ പഠിക്കുന്നത് പ്രദേശത്തെ ഏറ്റവും മോശമായ പള്ളിക്കൂടത്തിലും. രണ്ടുവട്ടം കിടപ്പാടം മാറ്റി അച്ഛൻ നെയ്മർ അവസാനം സാന്റോസിൽ താമസമാക്കി. ചെക്കന് പ്രായം 11 ആയപ്പോഴേക്കും സവോപോളയിലെ മികച്ച തെരുവോര കളിക്കാരനെന്ന് പേര് സ്വന്തമായി. അങ്ങനെ പേരുകേട്ട സാന്റോസ് FC പ്രവേശനം. പിന്നെ ചെക്കൻ്റെ കളി അങ്ങനെ കാര്യമായി. മികച്ച യുവ ഫുട്ബോളറായി പേരെടുത്തതോടെ വരുമാനം കിട്ടിത്തുടങ്ങി. 15 വയസ്സിൽ മകൻ നെയ്മർ തൻ്റെ കളിമികവിൽ കുടുംബത്തിന് നേടിക്കൊടുത്തത് സ്വന്തമായി ഒരു കിടപ്പാടം. അതിലുപരി ഇനി ഞാനുണ്ട് എന്ന് അച്ഛനമ്മക്കും ഒരു പഞ്ചുറപ്പും. പിന്നീടുള്ള കാലം ഈ പയ്യൻ്റേതായിരുന്നു. പെരുമ കേട്ടറിഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പയ്യനെ തേടി വന്നു. പയ്യൻ നാടുവിടമെന്നായപ്പോൾ നാട്ടുകാർ കലാപമായി. അങ്ങനെ നിലവിലെ ക്ലബ് സാന്റോസ് കരാർ തുക കുത്തനെ കൂട്ടി നൽകി. 2010 ഫുട്ബോൾ സീസൺ തീരുമ്പോൾ നെയ്മർ അടിച്ചുകൂട്ടിയത് 60 കളികളിൽ 42 ഗോളുകൾ. 2017 ബാർസലോണയിലേക്ക്. ബ്രസീൽ ദേശീയ ടീമിനായി 18 വയസ്സ് മുതൽ അടിച്ചുകൂട്ടിയത് 85 കളികളിൽ 55 ഗോളുകൾ. ഇതിനിടെ കോൺഫെഡറേഷൻ കപ്പും ഒളിമ്പിക് സ്വർണവും നാട്ടിലെത്തിച്ചു. 2014 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ നടുവിന് പൊട്ടലുണ്ടായി പുറത്തുപോയി. 3 വയസ്സുകാരൻ ഡാവി ലൂക്കയുടെ അച്ഛനായി 100% ജീസസ് ബാൻഡ് തലയിൽ മാത്രമല്ല മനസ്സിലും മുറുക്കി. ബംഗൽ റഫാലയോട് സ്നേഹംമൂത്ത് വലത് കൈത്തണ്ടയിൽ അവളുടെ ചിത്രം കുത്തി. തിരിച്ചു ബംഗൽ തൻ്റെ കയ്യിൽ കുത്തിവെച്ചത് പൊന്നാങ്ങളുടെ കണ്ണുകൾ. നെയ്മറെ മികച്ച നടനായി വായിക്കുന്നവരൊന്നോർക്കുക, തീയിൽ തന്നെയാണ് നെയ്മറും കുരുത്തത്. ഇതുവരെയുള്ള നേട്ടം നിങ്ങൾ എണ്ണിത്തുടങ്ങിയാൽ ചെക്കൻ വേൾഡ് കപ്പും പൊക്കിപ്പിടിച്ച് വീട്ടിൽ കയറിയാലും അത് തീർന്നിട്ടുണ്ടാകില്ല. മുമ്പ് സേവോപോളയിലെ തെരുവിലേക്ക് പന്ത് കൊടുത്തു വിടുമ്പോൾ കുഞ്ഞ് നെയ്മറിൻ്റെ ഇരുകവിളത്തും അച്ഛനമ്മും ചുണ്ടമർത്തും. എന്നിട്ട് തങ്ങളുടെ പ്രാരാബ്ദമോർത്ത് അവർ പറഞ്ഞിരുന്നു, വിധി മറ്റൊന്നായിരുന്നെങ്കിൽ ഞങ്ങളെക്കാൾ സമ്പന്നരായ മാതാപിതാക്കളെ തന്നെ നിനക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഒന്നുറപ്പാണ്, നിന്നേക്കാൾ നല്ലൊരു മകനെ ഇനിയൊരിക്കലും ഞങ്ങൾക്ക് കിട്ടാനില്ല. നീയാണ് മികച്ചത്, പോയി കളി തീർത്തിട്ട് വാടാ.